സാർ, പുതിയ ചില പുരസ്കാരങ്ങൾ സാറിൻ്റെ ഭാഷാ പ്രവർത്തനത്തിൽ ലഭിച്ചിട്ടുണ്ട്. AICPRT അക്കാദമിക് എക്സലൻസ് അവാർഡും കരുണാകരൻ ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ ലൈഫ് ടൈം അച്ചീവ്മെൻ്റ് അവാർഡും സാറിന് ഈ അടുത്ത കാലത്ത് കിട്ടി. അദ്ദേഹം ഭാഷാശാസ്ത്ര ഗവേഷണ മേഖലയിലാണ്. സാറിനെ കുറിച്ച് അറിയാവുന്നവർക്ക് സാറൊരു നോവലിസ്റ്റാണ്. പക്ഷേ അദ്ദേഹം അതുകൂടാതെ ഈ ഭാഷാശാസ്ത്ര ഗവേഷണ രംഗത്തുള്ള സാറിൻ്റെ ഇടപെടലിന് നിയതമായ അംഗീകാരം ലഭിച്ചിട്ടുണ്ട്. മറ്റെന്തൊക്കെ അവാർഡുകൾ സാറിന് ഇതിനെ കിട്ടി? എനിക്ക് പറയത്തക്ക പ്രസിദ്ധമായ അവാർഡുകളൊന്നും കിട്ടിയിട്ടില്ല. ചില ചെറിയ സംഘടനകൾ ചെറിയ ചില അനുമോദന യോഗങ്ങളിൽ ചെറിയ അവാർഡുകളൊക്കെ കിട്ടിയിട്ടുണ്ട്. ഈ വിശ്വവേദി മാസികയുടെ ഒരു അവാർഡ്, അങ്ങനെ ചില കുറച്ച് അവാർഡുകൾ കിട്ടി. ചില അവാർഡ് എന്ന് പറയുന്ന ഒരു അംഗീകാരമാണ്. പക്ഷേ അത് നമ്മുടെ എഴുത്തിൻ്റെ ഒരു മാനദണ്ഡമൊന്നുമല്ല. അങ്ങനെ ആയിരുന്നുവെങ്കിൽ സാറിൻ്റെ നോവലുകൾക്ക് ഇതിനകം തന്നെ നിരവധി സംസ്ഥാന ദേശീയ അവാർഡുകൾ കിട്ടേണ്ടതായിരുന്നു. അതുകൊണ്ട് അവാർഡിനെ കുറിച്ച് അങ്ങനെ നമ്മൾ അവാർഡൊരു വലിയ അംഗീകാരമാണെന്ന് പറയുന്നതിൽ അർത്ഥമില്ല. എങ്കിൽ പോലും സാറിൻ്റെ ചരിത്ര നോവലുകൾ ആദ്യം ശ്രദ്ധിക്കപ്പെടാതെ പോയിട്ടുണ്ട് എന്നുള്ളത് ശരിയല്ലേ? അത് ശരിയാണ്. പക്ഷേ ഈ അവാർഡിൽ സംബന്ധിച്ചുള്ള ഒരു ഒരു ചെറിയ പറയാം. ഈ വ്യാകരണ നിഘണ്ടു എന്ന് പറയുന്നത് മലയാള ഭാഷയിലെ ഒരേ ഒരു റെഫറൻസ് പുസ്തകമാണ്. അതിനിപ്പോൾ 26 വയസ്സാണ്. ഈ വ്യാകരണ നിഘണ്ടു ഇറങ്ങിയ കാലത്ത് ആരോ പറഞ്ഞനുസരിച്ച് ഞാൻ സാഹിത്യ അക്കാദമി അവാർഡിന് വേണ്ടി ഈ പുസ്തകം അയച്ചു. അന്ന് സംഭവിച്ച നല്ല നേരം പോക്കാണ്. ഏതോ ഒരു ചെണ്ടകൊട്ടിൻ്റെ ഒരു ഒരാളിന് എന്തോ ഒരു മാരാർന്ന അവസാനം വരും. പേര് നമ്മൾക്ക് ഓർക്കുന്നില്ല. അദ്ദേഹത്തിന് ഈ വൈജ്ഞാനിക സാഹിത്യത്തിൽ ആ വർഷത്തെ അവാർഡ് കൊടുത്തു. ആ പുസ്തകം ഈ അടുത്ത കാലത്ത് 4-1 വിലയ്ക്ക് ഈ റോഡ് സൈഡിലൊക്കെ ഇട്ട് വിൽക്കുന്ന ഒരു സംഗതി ഞാൻ കാണാനുണ്ട്. അതേസമയം വ്യാകരണ നിഘണ്ടുവിന് അന്ന് അവാർഡ് കിട്ടിയിരുന്നെങ്കിൽ അത് എനിക്കല്ല, വ്യാകരണ സംബന്ധമായി പലരും പഠിക്കാനും പലരും മലയാള ഭാഷാ ചരിത്രത്തിന് പലരും കുറെ പലരിൽ നിന്ന് കോൺട്രിബ്യൂഷൻ വരുമായിരുന്നു. അതാണ് സാർ. അപ്പോൾ അതുണ്ടായില്ല. എന്നാൽ ഈ വ്യാകരണ നിഘണ്ടു 5-ാമത്തെ എഡിഷന് കേരളത്തിലെ എല്ലാ കോളേജുകളിലും എല്ലാ യൂണിവേഴ്സിറ്റികളിലും ഇത് ഉപയോഗിക്കുന്നുണ്ട്. സാറിൻ്റെ ഒരു പ്രത്യേകത സാറിൻ്റെ ചരിത്ര നോവലുകളാണ്. ചരിത്ര നോവലുകൾ എന്ന് പറഞ്ഞാൽ സി വി രാമപിള്ള എഴുതിയ പോലെയുള്ള രാജസ്തുതിപരമായ ചരിത്രമല്ല, ചരിത്രത്തിൻ്റെ പിന്നാമ്പുറങ്ങളിലേക്ക് ദലിത പിന്നോക്ക ജനവിഭാഗങ്ങളുടെ രാഷ്ട്ര നിർമ്മിതിയുടെ സംഭാവനകളായിട്ടാണ് സാറിൻ്റെ നോവലുകൾ വന്നിട്ടുള്ളത്. ആ നോവൽ ബുദ്ധാന അച്ചിപ്പുഴ പോലുള്ള നോവലുകൾ അതിലേക്ക് സാർ എത്തിപ്പെടാനുള്ള സാധ്യതയില്ല. അതിനൊരു പ്രധാന കാര്യം, ഈ നമ്മുടെ നാട് ഇത് ദ്രാവിഡരുടെ നാടാണ്. ആ ദ്രാവിഡർ എല്ലാ തരത്തിലും അവഗണിക്കപ്പെടും. എങ്ങനെ അവഗണിക്കപ്പെട്ടു എന്ന് ചോദിച്ചാൽ അത് ആര്യാതിർവേശവുമായി സംഭവിച്ച കാര്യങ്ങളാണ്. ആ ദ്രാവിഡ ആര്യ സംഘട്ടനം തന്നെയാണ് രാമായണത്തിലെ കഥ. ആ അത് കഴിഞ്ഞിട്ട് ബ്രാഹ്മണാധിപത്യമൊക്കെ വരികയും അപ്പോൾ ബൗദ്ധ കാലഘട്ടത്തിലുണ്ടായിരുന്ന സംസ്കാരമൊക്കെ തകരുകയും വലിയ സംസ്കാരത്തിൻ്റെ ഉടമകളായിരുന്ന ആളുകൾ. ഇപ്പോൾ പുലം എന്നതിന് വയലെന്നാണ് അർത്ഥം, പക്ഷേ പുലവൻ എന്നതിന് പണ്ഡിതൻ എന്നാണ് അർത്ഥം. അപ്പോൾ ആ പുലവനിൽ നിന്നും പുലത്തിൽ നിന്നുമാണ് പുലയനുണ്ടായത്. പണ്ഡിതനായിരുന്ന പുലയൻ അതുപോലെ പുലത്തിൻ്റെ ഉടമയായിരുന്ന പുലയൻ വെറും അടിമയായി വന്നത് വെറുതെ സംഭവിച്ചില്ല. അതിഭയങ്കരമായ ചരിത്രത്തിൽ നടന്ന ഗൂഢാലോചനകളുടെ ആസൂത്രിതമായിട്ട് പറഞ്ഞു അവരുടെ പരമായിട്ടാണ് ആ ഒരു അവസ്ഥ എത്തിയത്. അപ്പോൾ ആ കാര്യങ്ങൾക്ക് ഈ സത്യങ്ങൾ ജനങ്ങളുടെ ഇടയിലേക്ക് കൊണ്ടുവരാൻ പറ്റിയ മാർഗം നോവലാണ്. ചരിത്രം റീഡബിലിറ്റി കിട്ടില്ല, ചരിത്രം വായിക്കാൻ പെട്ടെന്ന് ആരും തയ്യാറാവില്ല. പക്ഷെ കഥയ്ക്ക് കഥയുടേതായ ഒരു സുഖമുണ്ട്. അതുകൊണ്ടാണ് ഇത്തരം സംഭവങ്ങളെ ചേർത്തുകൊണ്ട് അച്ചിപ്പുടവ ചെയ്യാൻ ആദ്യം തീരുമാനിച്ചു. അല്ല, അച്ചിപ്പുടവയിൽ സാർ അവതരിപ്പിക്കുന്നത് തെക്കൻ തിരുവിതാംകൂറിലെ ദലിതരുടെ ഉയർച്ചയുടെയും കിതത്തിൻ്റെയും കഥയാണ്. അത് സത്യം പറഞ്ഞാൽ ഒരു പുതിയ വായനാനുഭവമായിരുന്നു എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അത് എഴുതുമ്പോഴുള്ള സാറിൻ്റെ ഒരു മാനസികാവസ്ഥ എന്താണ്? എനിക്കതൊരു വല്ലാത്ത ആവേശമാണ്. ഞാനത് ഇതിന് ആ പുസ്തകം എഴുതാൻ വേണ്ടി ഒരു ഈ ലൊക്കേഷൻ ഹണ്ടെന്ന് പറയുമല്ലോ സിനിമയിൽ, സിനിമയിലെ ലൊക്കേഷൻ കണ്ടുപോലെ ഇതിന് ഞാനിങ്ങനെ ഒരു ലൊക്കേഷൻ അന്വേഷിച്ചു. എവിടെ ഇത് തുടങ്ങാൻ അതിന് ഒരു പ്ലേസ് വേണം, ലൊക്കേഷൻ. അങ്ങനെ ഇങ്ങനെ അന്വേഷിച്ച് അന്വേഷിച്ച് നടന്നാണ് ഞാൻ ഈ കൊല്ലംപുഴ എന്ന് പറഞ്ഞ ആറ്റിങ്ങലത്തെ ഈ കൊല്ലംപുഴയെ ഞാൻ ഇതിന് ലൊക്കേഷനായിട്ട് എടുക്കുന്നത്. അവിടെയാണ്
കേരളത്തിൻ്റെ പല ഭാഗങ്ങളിൽ നടന്ന സംഭവങ്ങളെയാണ് ഞാൻ ഈ ലൊക്കേഷനിൽ സെറ്റ് ചെയ്യുന്നത്. അല്ലെ, ചിത്രമതൊക്കെ സാർ വളരെ വികാരഭരിതമായിട്ട് തന്നെ അവതരിപ്പിച്ചിട്ടുണ്ട് അല്ലേ. സംഭവം എന്ന് പറയുമ്പോൾ നമ്മൾ എഴുതി വരുമ്പോൾ നമ്മളതിൻ്റെ ഒരു ഭാഗമാവുകയും അങ്ങനെയാണ്. അല്ല, ഞാൻ പറഞ്ഞത് അടുത്ത കാലത്ത് അങ്ങനെ ഒരു വേറൊരു ചരിത്ര നോവലിൽ കാണാത്ത മനുഷ്യ ദുരിതങ്ങളുടെ ദുരന്തങ്ങളുടെ ഒരു ഭയാനകമായ ആവിഷ്കാരമാണ്. നമ്മുടെ അതിന്റെ കാര്യം നമ്മുടെ അക്കാദമിഷ്യന്മാർക്ക് ഇതൊന്നും ചരിത്രമല്ല. അല്ല, അവർക്ക് ചരിത്രം മാർത്തമയും ദിവാനും ഇങ്ങനെയൊക്കെ ആയിരുന്നു. അവരാരീ പുലയരെയോ ദളിതരെയോ ഈഴവരെയോ ഒന്നും മനുഷ്യരായിട്ടൊന്നും കണക്കാക്കിയിരുന്നില്ലല്ലോ. അപ്പോ അങ്ങനെയുള്ള ജനവിഭാഗത്തിന്റെ ഇടയിൽ അന്നും പോരാട്ടങ്ങൾ നടന്നിരുന്നുണ്ട്. സഹനങ്ങളായിരുന്നു, പോരാട്ടങ്ങളെക്കാൾ കൂടുതൽ സഹനമായിരുന്നു. ആ സഹനത്തിന്റെ കഥ അത് ഒന്ന് പറയണമെന്ന് തോന്നുന്നു. അത് ആ മാത്രമല്ല, അന്നത്തെ ഭീകരമായ ശിക്ഷാ രീതികൾ, എന്നാൽ ഇതിനൊക്കെ എതിരെ സവർണരുടെ അല്ലെങ്കിൽ അധികാരികളുടെ ഭാഗത്തു നിന്ന് തന്നെ എതിർപ്പും ചെറുത്ത് ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അതേപോലെ ഒരു തേങ്ങലും വിലാപവും എല്ലാം ഗുരുമാനസത്തിലുണ്ട്. ഗുരുവിന്റെ വിലാപം മാത്രമല്ല, കേരളത്തിന്റെ നവോത്ഥാന ചരിത്രത്തിലെ വലിയ തേങ്ങലുകളുടെ കഥയാണ് ഗുരുമാനസത്തിൽ അവതരിപ്പിക്കുന്നത്. തപസ്വി അമലിനെ പോലെയുള്ള കഥാപാത്രങ്ങൾ അതിൽ അവതരിക്കുന്നുണ്ട്. ശരിക്കും സാർ അത് അന്വേഷിച്ച് കണ്ടെത്തിയാണ്. അത് തപസ്വി ഓമലിനെ കുറിച്ച് മുമ്പ് ഇങ്ങനെ ഒരാളുണ്ടെന്നൊരു ചെറിയ സൂചന ഇട്ടിട്ടുണ്ട്. പിന്നെ ഒരിക്കൽ ഒരു ഒരു നെറ്റിലെവിടെയോ തപസ്വി ഓമലിന് ഇങ്ങനെ ഒരു പ്രതിഷ്ഠ അടഞ്ഞതായിട്ടൊക്കെ നമ്മുടെ ഇയാൾ ആരോ ഒരാൾ എഴുതിയ ഡയറ്റിലെ ഒരു അധ്യാപകനാണ്. അത് കഴിഞ്ഞിട്ട് അയാളെയൊക്കെ വിളിച്ച് തന്നെ ഞാൻ ഈ വിവരങ്ങൾ അന്വേഷിച്ചു. ഞാനും വെള്ളനാട് രാമചന്ദ്രനും കൂടി അവിടെ പോയി ഈ മയിലാടും പാറ ചെന്ന് കണ്ട് അടുത്ത ആളുകളുമായിട്ടൊക്കെ സംസാരിച്ചാണ് ആ വിവരങ്ങൾ. ഗുരുവിൻ്റെ ചരിത്രം എഴുതിയവരൊക്കെ പറയുന്നത് ഗുരുവിനെ ഒരു ആത്മീയ തേജസ് മാത്രമാക്കിയിട്ട്, അതുപോലെ ഈഴവരുടെ ഒരു നേതാവ് അങ്ങനെയും അങ്ങനെ വിട്ടു ഗുരുവരിക്കലും അങ്ങനെ ആയിരുന്നില്ല. കഴിഞ്ഞ സെക്കുലർ ആയിരുന്നു, അങ്ങനെയായിരുന്നു. അതുകൊണ്ടാണ് ആ കാര്യങ്ങളൊക്കെ അതിനുവേണ്ടിയാണ് ഞാൻ ഈ മലയാളി അല്ലാത്ത ഹെലൻ ക്രിസ്റ്റായെ ഗുരുവിന്റെ ഗുരുവിനെ ഫോളോ ചെയ്യുന്നത്. ഗുരു ഒരു ഈഴവ നേതാവ് മാത്രമല്ല, ഈഴവ നേതാക്കളെന്ന് ഗുരുവിനെതിരെ ചെയ്ത കാര്യങ്ങൾ പുസ്തകത്തിൽ അങ്ങനെയാണ്. ഗുരു മനുഷ്യർക്ക് വേണ്ടി ചെയ്തതാണ്, ഭാവങ്ങൾക്ക് വേണ്ടി ചെയ്തതാണ്. അങ്ങനെ വരുമ്പോൾ ആ ഗുരു ആദ്യം ഹരിജൻ കുട്ടികളെ എടുത്തു പഠിപ്പിച്ചത്, ഹരിജൻ കുട്ടികളൊന്നും നോക്കിയിട്ടല്ല, ചെമ്പഴുതിയിൽ ഗുരുവിന്റെ വീട്ടിനടുത്തുള്ള പാവപ്പെട്ട വീട്ടിലെ കുട്ടികൾക്ക്, അവർക്ക് ഗുരു നടത്തിയ പള്ളിക്കൂടത്തിലേക്ക് വരാൻ തുണിയില്ല, ഉടുക്കാൻ തുണിയില്ല. അതുകൊണ്ട് ഗുരു അവരെ വീട്ടിൽ ചെന്ന് പഠിപ്പിക്കുകയാണ് ചെയ്തത്. അപ്പൊ അങ്ങനെയൊക്കെ ചെയ്ത ഈ സംഭവങ്ങൾ ഗുരുവിന്റെ ചരിത്രകാരന്മാരാരും എഴുതിയാലും പറഞ്ഞു. ഈ ഗുരു ചെയ്ത ഈ യഥാർത്ഥ സാമൂഹ്യ പ്രശ്നങ്ങൾ സകല മനുഷ്യരെയും ഒന്നായി കണ്ട ഒരു മനോഭാവം, ഒന്നായി കണ്ടു ഒന്നായി കണ്ടു പറഞ്ഞാൽ പറയല്ലോ. അല്ല, അങ്ങനെ ഒരു കഥാസന്ദർഭം നിർമ്മിക്കുന്നതിൽ സാറ് ചില വെല്ലുവിളികൾ, കാരണം സ്വാഭാവിക ഒരു ചരിത്രപുരുഷനെ അവതരിപ്പിക്കും, അപ്പോൾ ഉണ്ടാകുന്ന കുറച്ച് വെല്ലുവിളികൾ സാറിന് ഉണ്ടായി കാണുമല്ലോ. ഓടുണ്ടായിരുന്നു. നാരായണ ഗുരു ഒരു കാരണം ഒരു തരത്തിലും ഒരു നോവലിനിണങ്ങുന്ന ഒരു കഥാപാത്രമല്ല. അല്ല, ഒരു നോവലെന്ന് പറയുമ്പോൾ അതിൽ കുറേ റൊമാൻറ്റിക് സെൻസും സംഗതി കാര്യങ്ങളൊക്കെ വരും. നാരായണ ഗുരു അതിലങ്ങ് നിൽക്കുന്ന ആളല്ല. പക്ഷെ അങ്ങനെ ഒരാളിന് നാരായണ ഗുരുവിന്റെ സകല സ്വത്വവും അങ്ങനെ തന്നെ നിലനിർത്തിക്കൊണ്ട്, എന്നാൽ ഹെലൻ ക്രിസ്റ്റയ്ക്ക് നാരായണ ഗുരുവിനോട് തോന്നിയ ആദ്യം തോന്നിയ റൊമാൻറ്റിക് ഫീലിംഗ് ആണ് ആദ്യം തോന്നുന്നത്. അതിന് പിന്നീട് പരിവർത്തനപ്പെടുത്തി വിശ്വമാനവികതയിലേക്ക് എത്തുന്ന രീതിയിൽ അതിനെ രൂപപ്പെടുത്തുക എന്നൊക്കെ പറയുന്നതിന് ആ കഥ ഒരു ഘടന ഉണ്ടാക്കിയെടുക്കാൻ അത് വളരെ പറയും. ഇതിലൊക്കെ വളരെ വ്യത്യസ്തമായ സാറിൻ്റെ താത്രി, താത്രിയെ ഒരു ഞെട്ടലോടുകൂടി വായിക്കാൻ പറ്റുന്നു. മാത്രമല്ല, കുറിയടത്ത് താത്രിയെ മടം പൂജയോട് അടക്കം പലരും കഥാപാത്രങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ടെങ്കിലും സാറിൻ്റെ താത്രി ഭഗവതി വായിക്കുമ്പോൾ നമുക്ക് എന്താണ് പറയുക, വല്ലാത്തൊരു ഒരു ഒരു ഞെട്ടലും ഒരു ഭീതിയും ഒക്കെ നമുക്ക് തോന്നുന്നുണ്ട്. കാരണം ഇത്രമാത്രം ജീർണിച്ച ഒരു സംസ്കാരമാണ് നമ്പൂതിരി സമുദായം എന്ന് സാർ ആ കഥയിലൂടെ പറഞ്ഞു വെക്കുമ്പോൾ, യഥാർത്ഥത്തിൽ നമ്മൾ ഉയർത്തിക്കെട്ടുകാണ്ടിരുന്ന ആ വൈദിക പാരമ്പര്യത്തിൻ്റെ ആ നാരായണനാണ് സാറ് ശരിക്കും പറഞ്ഞാൽ ആക്രമിക്കുന്നത്. അത് എഴുതുന്നതിൽ അത് വായിക്കുന്ന ഞങ്ങൾക്ക് ഇത്രയേറെ വൈകാരികത തോന്നുമ്പം സാർ അത് അവതരിപ്പിക്കുന്നതിൽ എത്രമാത്രം പഠനങ്ങൾ നടത്തിയിട്ടുണ്ട്. ഒരുപാട് എനിക്കത് എനിക്ക് ആദ്യം അതിൻ്റെ പ്രശ്നം തോന്നിയത് താത്രിക്കുട്ടിയെക്കുറിച്ച് പലതും കേട്ടു അറിഞ്ഞു വായിച്ചിട്ടുണ്ട്. ഭ്രഷ്ടില് താത്രിക്കുട്ടിയുടെ പേര് പോലും പറയുന്നില്ല. പാപ്തി
സംഭവം താത്രിയെ ഈ സ്ഥിതിയിലാക്കിയതിൽ മാടമ്പ് തറവാട്ടിന് പങ്കുണ്ട്. മാടമ്പില് ഒരാള് ഇതിലെ പ്രതിയാണ്, മാടമ്പ് മനയിലെ ഒരാള് ഇതിലെ പ്രതിയാണ്. ഞാനത് എന്ത് ചെയ്യണം ഇങ്ങനെ ആലോചിച്ചിരുന്നപ്പോഴാണ് ആലങ്കോട് ലീലാകൃഷ്ണന്റെ താത്രിക്കുട്ടിയെ കുറിച്ചുള്ള ഒരു ചെറിയ പ്രശ്നം. ഞാൻ ലീലാകൃഷ്ണനെ വിളിച്ചു, ചില അങ്ങോട്ട് ഞാൻ വരുന്നു എന്ന് പറഞ്ഞു സന്തോഷത്തോടെ. അവിടെ എനിക്ക് മുറിയൊക്കെ എടുത്ത് തന്ന് ഞാൻ അന്വേഷിച്ച് നടന്നു ആ പരിസര സംഗതി ഒക്കെ ഇങ്ങനെ കണ്ടു. അതുവരെയുള്ള കഥകളിലൊക്കെ താത്രിയെ ഒരു പിഴച്ച പെണ്ണ്, പക്ഷെ അതിനെങ്ങനെ പരിവർത്തനപ്പെടുത്താൻ ആലോചിച്ചു. കാരണം ലീലാകൃഷ്ണൻ സൂചിപ്പിച്ചിട്ടുള്ളത് ഞാൻ പറഞ്ഞതുപോലെയാണ്, ഇങ്ങനെ ആദ്യം അവളൊന്നുമില്ലാതിരുന്ന കൊച്ചുകുട്ടിയായിരുന്ന കാലത്ത് അവളെ ചതിച്ചു, അത് കഴിഞ്ഞ് ആ വഴി തന്നെ അവൾ പകരം വിട്ടാൻ സ്വന്തം ശരീരത്തെ ആയുധമാക്കി അവർക്കെതിരെ പോരാട്ടുള്ളു. പക്ഷെ അങ്ങനെയൊക്കെ വരുമ്പോഴും ഏത് മനുഷ്യൻ്റെ ഉള്ളിലും ഈ നന്മയുടെ ഒരു തെളിനീരുറവ കാണാം. ഉദാഹരണത്തിന് നമ്മുടെ ദുരവസ്ഥ കരുണയിലെ വാസവതത്തെ കൈകാലൊക്കെ അരിഞ്ഞ് ഇങ്ങനെ ഇടുമ്പോഴും ഉപഗുപ്തന്റെ നേർക്കുള്ള ആ ഒരു ഒരു സ്നേഹത്തിന്റെ ഒരു ഉറവ ഉള്ളിലിരിക്കുന്നു. അത് താത്രിക്ക് ഉണ്ടാവാതിരിക്കാൻ വഴിയില്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ ഇതിലെ നായകനെ അങ്ങനെ ഒരു ബന്ധം കൽപ്പിച്ചത്. പുതിയൊരു നായകനെ സാർ സൃഷ്ടിച്ചത്. അതില് ആ പുതിയൊരു നായകനും അവളുടെ കൂട്ടുകാരിയായ ഒരു പെണ്ണും അല്ലാതെ ബാക്കി എല്ലാം ചരിത്രത്തിലെ കഥാപാത്രങ്ങളാണ് മുഴുവൻ പരിചയം. അല്ല, അത് മാത്രമല്ല, ഈ നമ്പൂതിരി സമുദായത്തിന്റെ നാലുകെട്ടുകൾക്കും എട്ടുകെട്ടുകൾക്കകത്ത് ഇത്ര ജീർണിച്ചതും ചീഞ്ഞഴിയതുമായ ഒരു സംസ്കാരമാണുള്ളത് എന്ന് മലയാളത്തിൽ ആരും തന്നെ പറഞ്ഞിട്ടുണ്ടാവില്ല. അത് ഗുരുമാനസത്തിൽ ഞാൻ സൂചിപ്പിക്കുന്നുണ്ട്. അതെ, ആ ഒരു മനയില് ആ പെമ്പിള്ളര് പട്ടിണി കിടക്കാൻ പോലും നിവൃത്തിയില്ല. അവിടുന്ന് ആണുങ്ങളൊക്കെ നായർ ഭവനം കഞ്ഞുപിടിക്കാൻ നിവൃത്തിയുള്ള നായർ ഭവനങ്ങളിൽ സംബന്ധം കൂടി തന്നെയാണ് സാർ. നമ്മുടെ സിനിമാക്കാരും നാടകക്കാരും ഇതിനെ അവതരിപ്പിക്കുന്നത് അവരെല്ലാം വലിയ പത്ര പട്ടുകൊടുത്ത് നടന്ന ഒരു വലിയ സംസ്കാരത്തിന്റെ ഭാഗമാണെന്നൊക്കെ ഉള്ള രീതിയില് സ്വർണ്ണാഭരണങ്ങളൊക്കെ ധരിച്ച് നടക്കുന്ന ഒരു വലിയ പാരമ്പര്യമായിട്ടാണ് നമ്മളവിടെ അവതരിപ്പിക്കുന്നത്. എന്നാലും ഇതൊന്നും ആയിരുന്നില്ലെന്നും ഒരൊറ്റമുണ്ട് പോലും ഉടുക്കാനുള്ള യോഗമില്ലാത്തൊരു വിഭാഗമായിരുന്നു ഭൂരി സമുദായത്തിലെ പെൺകുട്ടികളെന്നും ചരിത്രത്തിൽ തെളിവുണ്ട്. അതായത് ഒരിക്കൽ സ്മാർത്ഥ വിചാരം നടത്തി ഒരു പെണ്ണിനെ പുറത്താക്കി, ആ പെണ്ണിനെ ഉടുത്തുകൊണ്ട് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ തുണിയില്ല. ഒരു രണ്ട് തുണ്ട് തുണി കൈ കൊണ്ട് തുന്നിയത് വെച്ച് ഉടുത്തെന്ന് വെച്ചാൽ അവളുടെ ശരീരത്തിന്റെ 10% പോലും മറയാനില്ലാത്ത ഉടുത്തുകൊണ്ട് നിൽക്കുന്നു. മുഖം മാത്രം വെളിയിൽ കാണിച്ചിട്ട് പറഞ്ഞു എനിക്ക് തുണി തിരുവിതാംകൂർ കൊട്ടാരത്തിൽ നിന്ന്, അല്ല കൊച്ചി രാജകൊട്ടാരത്തിൽ നിന്ന് അവൾക്കൊരു മുണ്ട് വാങ്ങിക്കാൻ ചക്രം അനുവദിച്ചത് പൈസ അനുവദിച്ചത് രേഖയുണ്ട്, അതിന് രേഖയുണ്ട്. അത്ര സങ്കടകരമായ അല്ല അതില് നമുക്ക് വായിക്കുമ്പോൾ, അതായത് ഒരു നമ്പൂതിരി അവളുടെ ഈ ഒറ്റമുണ്ടി പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ അവൾ പുറത്തോട്ട് പോകാൻ പറ്റില്ല, പിന്നെ കീഴടങ്ങുക എന്നുള്ളത് മാത്രമേ അവളെ സംബന്ധിച്ചുള്ള ഒരു ഇതുള്ളൂ. അതാ അവതരിപ്പിക്കുന്നതിൽ പ്രത്യേകിച്ച് താത്രിയെ പ്രായം ചെന്ന ആളുകൾ പോലും ഉപയോഗിക്കുന്ന അവസ്ഥ വരുമ്പോൾ അവളുടെ ആ നിരാശ നമുക്കങ്ങനെ പറയാൻ പറ്റത്തില്ല. അതൊരു പ്രതികാരമായിട്ട് പ്രതികാരമായിട്ട് മാറുന്നുണ്ട്. ഒഴിഞ്ഞു മാറാമായിരുന്നു. പക്ഷേ അവൾ ചെയ്തത് എന്റെ താത്രി ചെയ്തത് അവൾ തന്നെ സ്മാർത്ഥ വിചാരം ആവശ്യപ്പെട്ടുകൊണ്ട് രാജകൊട്ടാരത്തിലേക്ക് വിവരം അറിയിക്കാൻ ഈ സ്മാർത്ഥനോ എന്തൊക്കെ പറഞ്ഞ ആളുകളെ അവരോട് തന്നെ പറയാണ്. ചരിത്രത്തിലും അതാണ്. അപ്പോ അതിന് താത്രി തീരുമാനിക്കാൻ കാരണം ഇനിയുള്ള കുട്ടികളെങ്കിലും രക്ഷപ്പെടണം, അതാണ് സംഭവം. പിന്നെ താത്രിയെ സംബന്ധിച്ചുള്ളതിനകത്ത് രണ്ടു മൂന്ന് നിഗൂഢതകളുണ്ട് സാർ. അത് നിഗൂഢതേണ്ട അവസരം 64-ാമൻ ആര്, പിന്നെ അത് കൊച്ചി രാജാവാണ് എന്നുള്ളത് ഭംഗീന്ദ്രയുടെ പറയുന്നുണ്ട്. അല്ല, ഞാൻ പറഞ്ഞ ഈ 64-ാമൻ ആരെന്ന് വെച്ചാൽ അത് പറയുമ്പോ ഇവള് അവളുടെ കണ്ടഞ്ചാത രാവണ്ണിക്ക് അവളുടെ കാമുകന്റെ കയ്യിൽ കിടക്കുന്ന മോതിരം രാജാവിന്റെ മോതിരമാണ്. അത് ഇവന്റെ കഥകളിയിലുള്ള ഇവന്റെ പ്രാഗൽഭ്യത്തിന് രാജാവ് കൊടുത്ത മുദ്ര മോതിരമാണ്. ആ മോതിരം ആണ് യവൾ യവൻ താത്രിക്ക് സമ്മാനിക്കുന്നു. അപ്പൊ ഇനി ആര് എന്ന് ചോദിക്കുമ്പോൾ ഇവൾക്ക് സത്യം പറയാതിരിക്കാൻ കഴിയുന്നില്ല. ഇവളുടെ സത്യം അവളെ കണ്ടഞ്ചാത രാവണ്ണിക്ക് അവൾ സർവാത്മന അവളെ സമർപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആരുമല്ല ഒന്നും പറയുന്നില്ല എന്ന് പറഞ്ഞ് മോതിരം ഒരു കാണിച്ചപ്പോൾ അത് രാജാവിന്റെ മോതിരമാണ്. അവിടെയാണ് ഈ സ്മാർത്ഥ വിചാര സഭ ഞെട്ടിപ്പോകുന്നത്. അവിടെ വെച്ചങ്ങ് നിർത്തി, പിന്നീട് ഇവള് എവിടെ പോയി എങ്ങോട്ട് പോയി എന്നൊക്കെയാണ്. അവളെ കൊല്ലുകയല്ല, അതാണ് അടുത്ത സാറിന് അതിനകത്തൊരു സമസ്യ.
അവളെ കൊല്ലുന്നു അല്ലെങ്കിൽ കൊല്ലുന്നതായിട്ടാണ് സാർ അവതരിപ്പിക്കുന്നത്. അവളെ കൊല്ലി അല്ലാതെ വേറെ വഴിയില്ല, രാജാവിന് വഴിയില്ല. കാരണം ഇന്നല്ലെങ്കിൽ നാളെ ഈ സംഗതി രാജാവിന്റെ ശ്രദ്ധയിലെത്തും. അതുകൊണ്ട് രാജാവല്ല ജയിക്കുന്നത്, പിന്നെയോ ഈ സ്മാർത്തനോ അങ്ങനെ ആരും ആകാം. ആരുമാകാം ഒരർത്ഥത്തിൽ നമുക്ക് അവരുടെ രാജാവുമായി ചേർന്ന് നിന്നുകൊണ്ട് നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ഒരു വശത്തെ മേധാവികളെ മാറ്റിവെച്ചാൽ ഇവരോടൊരു സഹതാപം തമ്മിൽ തോന്നുന്നു. അതുകൊണ്ടാണല്ലോ ഞാൻ താത്രിയെ ആ സഹതാപം തോന്നാം. അങ്ങനെയാണ് താത്രി നായികയാകുന്നത്, പുലടലിയായി. അതെ, പുലടലിയാ താത്രി. താത്രിയുടെ ഉള്ളിൽ ഇപ്പോഴും പ്രണയമാണ്. അത് ആശാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, സന്തതം മിഹിരൻ ആത്മശോഭയും സ്വന്തമാം മധു പൊതിച്ച വണ്ടിനും ചന്തമാർന്ന അരുളി നിൽക്കും ഓമലെ കണ്ട ധന്യമിക നിന്റെ ജീവിതം എന്ന് പറഞ്ഞാൽ എവളുടെ ആത്മശോഭ കണ്ടഞ്ചാത രാവണിക്ക് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ശരീരം കളരുമ്പം കുഴിച്ചു, പക്ഷെ അവളുടെ ആത്മശോഭ, ആ ആത്മശോഭ ആണ് അവസാനം കണ്ടഞ്ചാത രാവണി അവളുടെ മരണശേഷം വന്ന് അവളെ തിരുവനന്തപുരത്തേക്ക് അവളുടെ കൂട്ടിക്കൊണ്ടു പോകുന്നത്. അപ്പോ ഒരു ദൈവവിശ്വാസി പൂജാരി എന്നൊക്കെ ഉള്ള നിലയിൽ കണ്ടഞ്ചാത രാവണിക്ക് അങ്ങനെ തന്നെ വിശ്വസിക്കാം, ദേവി എന്റെ കൂടെ ഉണ്ട്. സാറിപ്പോ ഇത്തിരേഖയിൽ കാണാത്ത കേരളം എഴുതുന്നുണ്ട്. കാണാത്ത കേരളം എന്നുള്ളത് യഥാർത്ഥത്തിൽ കേരള ചരിത്രത്തില് ഇതുവരെ ആരും അടയാളപ്പെടുത്താത്ത കാണാത്ത ചരിത്രങ്ങൾ തന്നെയാണ്. കേരളത്തിലെ പ്രത്യേകിച്ച് കീഴാള അധ്വാന വർഗത്തുമായി ബന്ധപ്പെട്ടിട്ടുള്ള വളരെയേറെ വ്യത്യസ്തമായ ചരിത്രഭാഗങ്ങൾ സാർ എല്ലാ രേഖകളും വെച്ചാണ് എഴുതുന്നത്. ആ എഴുത്തിലേക്ക് പോകാനുള്ള ഒരു പ്രചോദനം എന്താണ്? ഇത് നമ്മൾ കൊച്ചിലെ തന്നെ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് തന്നെ ഈ ചരിത്രത്തിനെതിരെ, നമ്മളെ പഠിപ്പിക്കുന്ന ചരിത്രത്തിനെതിരെ അതല്ല ചരിത്രമെന്ന് നമുക്ക് അറിയാമായിരുന്നു. അധ്യാപകരോടൊക്കെ വഴക്കുണ്ടെങ്കിലും എൻ്റെ രാമരാജ്യം എന്ന നോവലിൽ ആ കുട്ടികൾക്കുള്ളൊരു നോവലിൽ അതിനെ കുറിച്ചൊക്കെ ഞാൻ പറയുന്നുണ്ട്. അധ്യാപകരോടൊക്കെ ഇതിനെ കുറിച്ച് ഞാൻ തർക്കിച്ചിട്ടുണ്ടെന്ന്, പക്ഷെ അധ്യാപകരാരും അംഗീകരിക്കില്ല. പക്ഷെ ഇതെങ്ങനെയെങ്കിലും ഒന്ന് പുറത്തുകൊണ്ട് വരണമെന്നൊരു ആഗ്രഹമുണ്ട്. നമ്മളതുകൊണ്ട് പണ്ടേ ഈ പഠിക്കുന്ന കാലത്തെ ഉള്ള കുറിപ്പുകൾ എഴുതി ഇടുമായിരുന്നു. ആ കുറിപ്പുകളുടെയൊക്കെ അടിസ്ഥാനത്തിൽ പിന്നെ തുടർന്ന് പഠനങ്ങൾ നടന്നു. വരികൾക്കിടയിൽ വായിക്കുക എന്നൊരു കേസുണ്ടല്ലോ, ഞാൻ എന്താണ് എനിക്ക് ഈ ഏത് ചരിത്ര പുസ്തകവും നമ്മൾ ശ്രദ്ധാപൂർവ്വം വായിച്ചാൽ അതിനിടയിൽ അവരെ പൂഴ്ത്തി വെക്കുന്ന കുറേ ചരിത്രമുണ്ട്, കുറേ ചരിത്രങ്ങൾ കണ്ടെത്തണം. അതിനെ ഒക്കെ ഒന്ന് ഹൈലൈറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെ ഇങ്ങനെയും ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അത് ബോധ്യപ്പെടുത്തണമല്ലോ, അത് ബോധ്യപ്പെടുത്തണം തന്നെ അല്ലേ സാർ. ഒരു ഭാഷാധ്യാപകനായ സാറിന് എങ്ങനെ ഈ ചരിത്രത്തിലേക്ക് ഇങ്ങനെ പ്രവേശനം കിട്ടും? ചരിത്രവും ഒരുപോലെ ഭാഷാ ചരിത്രം പഠിത്ത വഴിയാണ്. അതങ്ങനെയാണ്, ഭാഷ എങ്ങനെ രൂപപ്പെട്ടു വന്നു എന്ന് പഠിക്കണമെങ്കിൽ ആ കാലത്തെ ചരിത്രം പഠിക്കണം. അത് വളരെ രസകരമാണ്. അത് പഠിക്കണം. ഉദാഹരണത്തിന് ഈ സംസ്കൃതവും മലയാളവും കൂടി ചേർന്നിട്ട് സംസ്കൃത മണിപ്രവാളം എന്ന് സംസ്കൃത ഹിമഗിരി കളിത അങ്ങനെയൊക്കെ ഒന്ന്, അത് സംസ്കൃത മണിപ്രവാളത്തെ കുറിച്ച്. പക്ഷെ അതിന് തൊട്ടു മുമ്പ് ഒരു ഭാഷാ മിശ്രം ഉണ്ടായി. ഹായ് സുന്ദരി ഇങ്ക ആനയ ഇങ്ങനെയൊക്കെ പറയുന്ന ഒരു ഘട്ടം, അവരുടെ സംസ്കൃതവും ഇവിടുത്തെ മലനാട്ട് തമിഴ് കൂടെ ചേർത്തൊക്കെ പറയുന്ന സംഗതി. അതെല്ലാം കഴിഞ്ഞു വന്ന കാലത്ത്, മണിപ്രവാളമായ കാലത്ത്, മണിപ്രവാളം നമ്മൾ അങ്ങനെ പഠിച്ചല്ലോ, പഠിച്ചു ആ ഡിഗ്രിക്കും പി ജിക്കും ഒക്കെ മണിപ്രവാളം പഠിക്കുന്നു. ആ കാലത്ത് ഉണ്ടായ കൃതികളെന്ന് പറയുന്ന മുഴുക്കെ വേഷാവതാന സാഹിത്യമാണ്. ഇവരെല്ലാം ദേവദാസികളാണ്. ഉണ്ണിയേച്ചി, ഉണ്ണിച്ചക്ക്, ഉണ്ണിച്ചിരുദേവി, കൗണൂത്തര, മല്ലിനിലാവ്, വേദന വെട്ടിനിലാവ്, അതിനേക്കാൾ വിശേഷം ഈ പെണ്ണുങ്ങളെ പേരെങ്കിലും ഒന്നുമല്ല. ഇതൊക്കെ കുട്ടത്തിയും ചക്കിയും ഇട്ടിച്ചിയും ഒക്കെയാണ്. ഈ പേര് കൊടുത്തതൊക്കെ നമ്പൂര് കവികളാണ്. അപ്പൊ അങ്ങനെ നമ്മൾ അറിയപ്പെടാത്ത കേരള ചരിത്രത്തിന്റെ ഒത്തിരി ഏടുകൾ ഇനിയും തുറക്കപ്പെടാറുണ്ട്. അത് പൂർണ്ണമായിട്ടും കാണാത്ത കേരളത്തിലൂടെ പുറത്തു വരുമോ? അത് ചെയ്യാനാണ് ഞാൻ ശ്രമിക്കുന്നത്. ഇപ്പൊ തന്നെ ഞാനൊരു കാര്യം ചെയ്തിട്ടുണ്ട്. ഇപ്പോ ഈ സ്വാതി തിരുനാളിനെ കുറിച്ച് അവസാനം. അപ്പൊ ഈ കാണാത്ത കേരളത്തിൽ നമുക്ക് ഒരുപാട് എത്ര നാൾ എഴുതിയാലും എനിക്ക് തോന്നുന്നു ഞാൻ മരിച്ചാലോ തീരില്ല. അല്ല, അതിന്റെ റെഫറൻസ് സാറ് എന്ന് പറഞ്ഞാല് അതിന് ലോക്കൽ സ്റ്റഡി സാർ നടത്തിയിട്ടുണ്ടോ? ലോക്കൽ സ്റ്റഡികൾ നടത്തുന്നുണ്ട്. പിന്നെ എൻ്റെ സുഹൃത്തുക്കളോട് എനിക്ക് സംശയം തോന്നുന്ന കാര്യങ്ങൾ ഞാൻ വിളിച്ചു ചോദിക്കാറുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് വെള്ളനാട് രാമേന്ദ്രൻ, ഞാൻ പല കാര്യങ്ങളും രാമേന്ദ്രനെ വിളിക്കും. അത് പാതിരാത്രി വിളിച്ചാൽ റെഡി രാമേന്ദ്രൻ സാറ് അതിന് വിശദീകരണം തരും. അതുപോലെ എന്നോട് വിളിച്ചു ചോദിക്കും ഭാഷാപരമായ കാര്യങ്ങൾ എന്തെങ്കിലും കൊണ്ട് എന്നോടും വിളിച്ചു ചോദിക്കും. അപ്പോൾ അറിവ്
എവിടെ കിട്ടും? പിന്നെ ഈ പഴയ സായിപ്പന്മാരുടെ കുറെ അധികം രേഖകൾ സാറി വാടോ കോണറിന്റെ മറ്റേ അതുപോലെ തന്നെ ഒത്തിരി ആളുകൾ വന്നിരിക്കുന്നുണ്ട്. അത് വളരെ സത്യസന്ധമായിട്ടുള്ള റിപ്പോർട്ട്. അത് മുഴുവൻ ഫാക്റ്റ്. അന്നത്തെ സർവേ റിപ്പോർട്ടുകള്, കണക്കുകള്, അതുപോലുള്ള കാര്യങ്ങള് ഒക്കെ ശരിക്കും പറഞ്ഞാല് അതിന് കറക്റ്റ് ഒരു പിക്ചർ തരുന്നു. അതൊക്കെ നമ്മള് പേജ് നമ്പർ വരെ ഇട്ടാണല്ലോ കൊടുക്കുന്നത്. പക്ഷെ കേരളചരിത്രം എഴുതിയ ഒരാൾ, ഞാനിപ്പോ കേരളചരിത്രം ധാരാളം ഇറങ്ങിയിട്ടുണ്ട്, ഒരാളും ഇത്തരം മേഖലയിലേക്ക് ഒരിക്കലും കടന്നു പോയിട്ടില്ല. അവരൊക്കെ ചരിത്രം എഴുതുന്നതിനൊക്കെ അവർക്ക് ചില ഉദ്ദേശങ്ങളുണ്ടല്ലോ. ഇപ്പോ കാളിദാസൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, പ്രയോജനം അനുദ്ദേശ്യന്ന മന്ദോ വിപ്രവർത്തതി. ഒരു ഉദ്ദേശവും ഇല്ലാതെ ഒരുത്തിനും ഒരു കാര്യം ചെയ്യാറില്ല. അവരൊരു ചരിത്ര പുസ്തകം എഴുതുന്നെങ്കിൽ അത് രാജാവിനോ സർക്കാരിനോ ആരിൽ നിന്നെങ്കിലും എന്തെങ്കിലും ഒക്കെ വാങ്ങാൻ വേണ്ടിയാണ്, അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റിയിൽ പാഠപുസ്തകമാക്കാൻ വേണ്ടിയാണ്. കേരളചരിത്രം എഴുതിയ ആരും കേരളത്തിലെ ഭൂരിപക്ഷം വരുന്ന പട്ടികജാതിക്കാരനെയും പട്ടികവർഗ്ഗക്കാരനെയും അവതരിപ്പിച്ചിട്ടില്ല. അങ്ങനെ കാണില്ല. അവരെയെല്ലാം എന്താണെന്ന് ചോദിച്ചാൽ കർഷക ജനത എന്ന് പറഞ്ഞിട്ട് വാക്ക് അത്രേ ഉള്ളൂ, അല്ലെ അടിസ്ഥാന ജനത എന്നൊരു വാക്ക് ഉപയോഗിച്ചിട്ട് മറിച്ച് അവരെ അടിമ എന്ന് പോലും പറയാൻ അവർ ഭയപ്പെടുന്നുണ്ട്. ഏറ്റവും അവസാനം എഴുതിയ രാജഗുരുക്കളുടെ ആഗമനത്തിന് കേരളചരിത്രത്തിൽ പോലും ഈ ഒരു വിഭാഗത്തെ കുറിച്ച് പരാമർശിക്കപ്പെടുന്നത് എന്തൊരു ചരിത്രമാണ്. അത് ഈ പറഞ്ഞതുപോലെയാണ്, പ്രകോപനം ഉണ്ടാക്കണ്ട, മറ്റുള്ളവരെ കൊണ്ട് ശത്രുത ഉണ്ടാക്കണ്ട എന്നൊക്കെ പറഞ്ഞ് എങ്ങനെയെങ്കിലും സ്വന്തം കാര്യം നോക്കാം. അവാർഡ് നല്ലൊരു ഭൗതിക സത്യസന്ധതയോ ഇന്റലക്ച്വൽ ഓണസ്റ്റി ഇല്ലേ, എല്ലാവരുടെയും ധാരണ ഒന്നല്ലല്ലോ. അപ്പോ നമുക്ക് ചെയ്യാനുള്ളത് ചെയ്യണം എന്ന ചിന്ത ഉള്ളവർക്ക് ധൈര്യമായിട്ട് എഴുതാം. അതേസമയം എനിക്ക് ഇന്നത് കിട്ടണം എന്ന് പറഞ്ഞാൽ അത് പറ്റില്ല. അവാർഡ് കിട്ടണമെങ്കിൽ അവന് വേറെ ചില വിട്ടുവീഴ്ചകൾ ചെയ്യണം. അല്ല, ഈ പ്രശ്നം തന്നെ, ഈ നമ്മളിപ്പം പറയുന്ന ഇഷ്യൂ തന്നെ കേരളത്തിലെ നവോത്ഥാന ചരിത്രം പറയുമ്പോഴുണ്ട്. കേരളത്തിൽ ശരിക്കും ഒരു നവോത്ഥാനം നടന്നിട്ടുണ്ട്. കാരണം നടന്നെങ്കിൽ കേരളം ഇപ്പൊ ഇങ്ങനെ ഇരിക്കുമായിരുന്നു. അഡ്ജസ്റ്റ്മെന്റുകൾ, പരിഷ്കരണങ്ങൾ നടന്നിട്ടുണ്ട്. അല്ല, കുറെ കാര്യം നടന്നു. നാരായണ ഗുരുവിന്റെയും അയ്യങ്കാളിയുടെയും കാലത്ത് നടന്ന കാര്യങ്ങള് മുമ്പോട്ട് കൊണ്ടുപോകാൻ ആരും ഉണ്ടായില്ല. പക്ഷേ നാരായണ ഗുരുവിന്റെ കാലത്ത് നടന്ന കാര്യങ്ങളെ ഹൈലൈറ്റ് ചെയ്യാനും വളർത്താനും നാരായണ ഗുരുവിനോളം വലിയ ഒരു ശിഷ്യ പരമ്പര ഉണ്ടായിരുന്നു. കുമാരനാശൻ, സഹോദരനയ്യപ്പൻ, ശ്രീ കേശവൻ, ഡോക്ടർ പൽപ്പു, സി വി കുഞ്ഞിരാമൻ, ഒരു സെറ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ അത് വൈകുണ്ഠസ്വാമികളെ പോലുള്ള ആർക്കും അത് കിട്ടിയില്ല. നാരായണ ഗുരുവിന് അങ്ങനെ ഒരു വൻ സപ്പോർട്ട് കിട്ടി. ആ ഒരു ഘട്ടം കഴിഞ്ഞ് നാരായണ ഗുരുവിന്റെ ശിഷ്യ പരമ്പരയ്ക്ക് അതല്ലായിരുന്നു ഉദ്ദേശം. അവർക്ക് സംഘടനാരംഗമായിരുന്നു പ്രശ്നം, അധികാരം, അധികാരം, സ്വത്ത്, അങ്ങനെ അങ്ങനെയാണ് പിന്നീട് ഇതങ്ങ് നിന്നു പോകുന്നത്. പിന്നെ എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ കുറച്ചെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളാണ്. അല്ലാതെ നാരായണ ഗുരുവിന്റെ പേരിലുള്ള പ്രസ്ഥാനങ്ങൾ നാരായണ ഗുരു നിന്നിടത്തുനിന്ന് ഒരു ചുവട് മുമ്പോട്ട് പോയിട്ടില്ല. അല്ല, അതിൽ എനിക്കൊരു വിമർശനം തോന്നിയാണെന്ന് പറയാം സാറേ. ഈ നാരായണ ഗുരു തുടങ്ങി വെച്ചാൽ നമ്മുടെ കേരളത്തിലെ ആ നവീകരണ പരിഷ്കരണ പ്രവർത്തനങ്ങളുടെ ഒരു മുരടിപ്പ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടായിരുന്നുകൊണ്ട് ഉണ്ടാകുന്നുണ്ട്. ആ മുരടിപ്പ് ശരിക്കും പറഞ്ഞറിയുന്നുണ്ട്. കാരണം പിന്നീടത് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ എഴുത്തുകാരും ചരിത്രകാരന്മാരും അതെല്ലാം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേട്ടമാണ് എന്നും മെച്ചമാണ് എന്നും പറയുകയും പിന്നീട് അതിനൊരു തുടർച്ച ഒരിക്കലും ഉണ്ടാകാത്ത രീതിയിൽ അത് മുരടിച്ചു. നാരായണ ഗുരു പോലും അല്ല ഈ പ്രസ്ഥാനത്തെ രൂപപ്പെടുത്തിയെടുത്ത സഹോദരൻ അയ്യപ്പനാണ്. ഡോക്ടർ പൽപ്പുവിനോട് പറഞ്ഞത് വിവേകാനന്ദനാണ്, നിങ്ങൾക്ക് കേരളത്തെ രക്ഷപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ ഒരു ആത്മീയ ആചാര്യനെ കണ്ടുപിടിക്കാം. കേരളത്തെ എന്നുള്ളത് ഇന്ത്യയെ നന്നാക്കണമെങ്കിലും ഇന്ത്യയെ നശിപ്പിക്കണമെങ്കിലും മതമാണ് പറ്റിയത്. ഒരു മതത്തിൽ തൂക്കിയിട്ടാൽ ഇന്ത്യയെ നശിപ്പിക്കാം. ഒരു മതാചാര്യൻ നല്ലവനായിട്ട് കിട്ടുമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയാണ് ഡോക്ടർ പൽപ്പു നാരായണ ഗുരു ഇങ്ങനെ ഒരു ഗുരു ഉണ്ടെന്ന് അറിഞ്ഞതും ചെന്നതും കണ്ടതും ഒക്കെ. അപ്പോ നാരായണ അതും നാരായണ ഗുരുവിന്റെ കാലത്തിന് ശേഷം നാരായണ ഗുരുവിനെ പോലെ ഇന്റലക്ച്വൽ ആയിട്ടുള്ള ഒരു സന്യാസി ഇല്ലാതെ പോയി. അതുണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷെ കുറെ കൂടെ ഒക്കെ പോയാലും ആത്മീയമായിട്ട് തന്നെ വേണമെന്നില്ല. നാരായണ ഗുരു അദ്വൈതാശ്രമത്തിൽ കുറ്റിപ്പുഴ കൃഷ്ണപിള്ള ക്ലാസ് എടുക്കുന്നുണ്ടല്ലോ. അന്ന് നാരായണ ഗുരു പറഞ്ഞെന്തെന്നറിയോ, കൃഷ്ണപിള്ളക്ക് മാംസവും മത്സ്യവും ഒക്കെ കഴിക്കുന്ന അയാളാണ്, അയാൾക്ക് മാംസം പാചകം ചെയ്ത് കൊടുക്കണം. പക്ഷേ സാറ് തന്നെ സൂചിപ്പിക്കുന്ന പോലെ അയ്യങ്കാളിയുടെയും അടക്കമുള്ള ആളുകളുടെ വലിയൊരു മുന്നേറ്റം പിന്നീടുണ്ടാകും. ആറാട്ടുപുഴ, അയ്യങ്കാളി, പിന്നീട് കാവാരിക്കുളം, പിന്നെ ഇങ്ങനെ ഒരു പൊയ്കിയൽ അപ്പച്ചൻ, ആ ഒരു ഒരു ഉന്നത മേഖല, അല്ലെ ആ ഒരു ദലിത് പക്ഷത്തു നിന്നുള്ള ആ സമര പോരാട്ടങ്ങൾക്ക് എവിടെയാണ് എവിടെയെന്ന് ചോദിച്ചാൽ അത് എങ്ങനെ പറയാനാണ്. ഇപ്പോ നമുക്കൊരു കേസ് പറയാം. 1925 വൈക്കം സത്യാഗ്രഹം നടക്കുന്നു.
എന്താണ് റോഡ് വഴി കൂടെ നടക്കാനാണ് ക്ഷേത്രപ്രവേശനം അല്ല. ആവശ്യം 1914 അയ്യങ്കാളി അടികൊടുത്താണ് അത് നേടി പിടിച്ചെടുക്കുവാണ്. പിടിച്ചെടുക്കാണ് ഫൈറ്റ് ചെയ്ത് വാങ്ങിയാണ് അല്ല, വിട്ടുവീഴ്ച ഒത്തുതീർപ്പല്ല. ആ ചെറുത്തു നിൽപ്പിനുള്ള ഒരു ലീഡർഷിപ്പ് പിന്നീട് ഉണ്ടാകുന്നുണ്ട്, നഷ്ടപ്പെടുകയാണ്. ഈ കുറുമ്പൻ ദൈവത്താൻ ചെങ്ങന്നൂർ ശിവക്ഷേത്രത്തിലേക്ക് 5000 ദരിദ്രരെ കൊണ്ട് ദരിദ്ര ക്ഷേത്ര പ്രവേശനം നടത്തി. അത് എത്ര വർഷങ്ങൾക്ക് ശേഷമാണ് ക്ഷേത്രപ്രവേശനം വിളംബരം ഉണ്ടാകുന്നത്. അപ്പൊ അങ്ങനെ ഉണ്ടായ സമര പരമ്പരകൾ ഉണ്ടായിരുന്നിട്ടും അതിന് ഉണ്ടായ തകർച്ചയെ നമുക്ക് എങ്ങനെ അതിജീവിക്കാൻ പറ്റും എന്ന് സാർ കരുതുന്നുണ്ടോ? ജനങ്ങൾക്കെല്ലാം ശരിയായ വിദ്യാഭ്യാസം കിട്ടി, ഭൗതികമായ രീതിയിലുള്ള വിദ്യാഭ്യാസം അല്ല, ആത്മീയ വിദ്യാഭ്യാസം ആത്മീയ വിദ്യാഭ്യാസവും മതി. പക്ഷെ ഇപ്പൊ നടക്കുന്ന കപട ആത്മീയതല്ലേ? അങ്ങനെയാണല്ലോ. ഇപ്പൊ കച്ചവടം കച്ചവടമാണല്ലോ. ഇപ്പൊ കൊറോണയുടെ പേരിൽ കൊറോണ വന്നപ്പോ ആൾ ദൈവങ്ങളൊന്നും കാണാനില്ല, അങ്ങനെയൊക്കെയാണ്. പക്ഷേ ഈ ജനങ്ങൾക്ക് യാഥാർത്ഥ്യ ബോധം കൊടുക്കുകയും അതൊരു ശരിയായ വിദ്യാഭ്യാസവും പുതിയ തലമുറയുടെ ചെറുത്തുവെപ്പൊക്കെ ഇല്ലെങ്കിൽ വലിയ അപകടത്തിലേക്ക്. കോക്കിയിൽ ഒരു ഹരിജൻ പെൺകുട്ടി മുന്നണി പോരാളിയായിട്ടാണ്. ആ ടൈമൊന്നും എനിക്ക് പറയാൻ അറിഞ്ഞൂട. അനന്ത ഗോൾ കീപ്പറോ അതുപോലെ എന്തൊക്കെ ആയിരിക്കാം. അവസാനം അവരുടെ വീടിന് നടയിൽ പ്രതിഷേധ യോഗം പടക്ക് പൊട്ടി. ഇപ്പം പറഞ്ഞിട്ട് അവർ പറഞ്ഞ കാര്യം ദളിത് ആയതുകൊണ്ടാണ്, ദളിത് ആയതുകൊണ്ടാണ് നമുക്ക് സ്വർണം കിട്ടാതെ പോയതുകൊണ്ടാണ് ഇത്. എന്നിട്ടും ആ നൂലും കയ്യിൽ കെട്ടി, ആ വിശ്വാസത്തിന്റെ നൂലും കയ്യിൽ കെട്ടി ഇവിടുത്തെ ദളിതരും ഹരിജനങ്ങളും നടക്കുകയെന്ന് പറഞ്ഞാൽ ഇപ്പോഴും തിരിച്ചറിവുണ്ടായില്ലാന്നാണ് പറയേണ്ടത്. ഇത് ചെറുക്കേണ്ടടുത്ത് ചെറുക്കുകയും പൊരുതി കയറേണ്ടടുത്ത് പൊരുതി കയറുകയും ചെയ്യാനുള്ള മനസ്സില്ലെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ആശയപരമായ ഒരു സമരം നടക്കുന്നില്ല. അതിനാണ് തൽക്കാല ലാഭത്തിന് വേണ്ടി ഉള്ള ചിലപ്പോ BJP എന്നൊക്കെ പറഞ്ഞ ഒരു ദളിത് ചെറുക്കൻ പയ്യൻ ആ പോയാൽ അവന് മറ്റവന്റെ കാറിൽ ഇരുന്ന് പോകാൻ സൗകര്യം കിട്ടും. അവന്റെ വീട്ടിൽ പഞ്ചായത്ത് മെമ്പർ ഇങ്ങനെയൊക്കെ ഉള്ള അഡ്ജസ്റ്റ്മെന്റ് ആണ് അത്. അത് ഒരു പോരാട്ടം എന്നാണ് പറയാൻ പറ്റില്ല. സാറിന്റെ പുതിയ നോവല് എഴുതിക്കൊണ്ടിരിക്കുകയാണ്, തീർന്നു. സ്വാതിരുന്നാളാണ് കഥാപാത്രം പറയുന്നു. അത് സ്വാതിരുന്നാളിനെ കുറിച്ച് കേരളത്തിലെ ആളുകൾക്ക് വലിയ ഒരു സങ്കല്പമുണ്ട്. വലിയ കവി അല്ലെങ്കിൽ സംഗീത പ്രതിഭയായിരുന്നു. പക്ഷെ അങ്ങനെ ഒരു സംഗീത പ്രതിഭയല്ല സാർ അവതരിപ്പിക്കാൻ തോന്നുന്നതെന്നാണ് ഞാൻ കരുതുന്നത്. അത് സ്വാതിരുന്നാളിന്റെ സംഗീതമൊക്കെ ഉണ്ട്, പക്ഷേ സ്വാതിരുന്നാളിന്റെ പേരിൽ ഒരുപാട് തെലുങ്ക് കൃതികളുണ്ട്, ഒരുപാട് സംസ്കൃത കൃതികളുണ്ട്, തമിഴ് കൃതികളുണ്ട്, മലയാളം കൃതികളുണ്ട്. അതിനൊക്കെ ഒരു കാരണമേ ഉള്ളൂ. ശങ്കരാചാര്യരുടെ പേരിൽ 32 വയസ്സിൽ അന്തരിച്ച ശങ്കരാചാര്യരുടെ പേരിൽ 100 കൃതികളുണ്ട്. അതിന് കാര്യം ഓരോരുത്തർ എഴുതുന്ന കൃതി മറ്റുള്ളവരൊന്ന് വായിക്കാൻ വേണ്ടി ശങ്കരാചാര്യന്റെ പേര് വയ്ക്കും. അതുപോലെ കഷ്ടപ്പെട്ടൊരു കീർത്തനം എഴുതിയാൽ ആളുകളത് പാടി കേൾക്കണം. അത് പാടി കേൾക്കാൻ വേണ്ടി ഇത് സ്വാതീർന്നതാണ് എന്ന് പറഞ്ഞ് പാടിക്കുന്നു. ആ ആ തരത്തിലാണ്. മാത്രമല്ല അന്ന് ഈ കീർത്തനങ്ങളും കൃതികളും എഴുതുന്നവരാരും അതിൽ പേര് വയ്ക്കാറില്ല. പണ്ടതിന് പേര് വയ്ക്കുകയില്ല. കീർത്തനം അത് പാടി പാടി ഇത് ആരെഴുതി പിന്നെ മറ്റൊന്ന് ഈ സ്വാതിരുന്നാൾ ദുർബലനായിരുന്നു. ഈ ചരിത്രകാരന്മാർ പറയുന്ന പോലെ ഒന്നുമില്ല. അദ്ദേഹത്തിന് ജനിച്ചപ്പോൾ തന്നെ ഈ ജനിച്ച കുറച്ചു നാൾ കഴിഞ്ഞപ്പോൾ തന്നെ ഈ മൈഗ്രെയിൻ എന്ന അസുഖം ഉണ്ടായിരുന്നു. തീരെ ദുർബലനുമായിരുന്നു. വളരെ മൃദുവായിട്ടേ സംസാരിക്കും. പാടുമ്പോൾ കുറച്ച് ഉറക്കെ പാടും. പാട്ടുകാരനൊക്കെ തന്നെയാണ്. അത് അതൊക്കെ ശരി തന്നെയാണ്. പക്ഷെ ബ്രിട്ടീഷുകാരൊന്നും ചെറുത്ത് നിൽക്കാനുള്ള അല്ല, ബ്രിട്ടീഷുകാരുടെ കാര്യത്തിൽ ഭയങ്കര അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ ആയിരുന്നു. പിന്നെ നർത്തകിമാരും മറ്റുമൊക്കെ അദ്ദേഹത്തിന്റെ ഒരു ദൗർബല്യമായിരുന്നു. അതിലൊരു കക്ഷിയാണ് സുഗന്ധവല്ലി. സ്വാമി തിരുനാളിനെയും സുഗന്ധവല്ലിയും മാത്രം എടുത്തുകൊണ്ട് അവർ തമ്മിലുള്ള ആ ബന്ധത്തിലൂടെ അന്നത്തെ കുറച്ച് ചരിത്രവും സ്വാതിരുന്നാളിന്റെ ദൗർബല്യവും പുറത്ത് പുറത്തൊക്കെ. സാറിന്റെ ഈ റിട്ടയർമെന്റ് ലൈഫ് സാർ വളരെ ആഹ്ലാദകരമാക്കിയിട്ടുണ്ട് അല്ലേ? ആഹ്ലാദകരവും അല്ല, വേദനാജനകമാണ്. എഴുത്തെന്ന് പറഞ്ഞാൽ അത് വേദനാകരമാണ്, അത് വേദനാജനകമാണ്. നമ്മളൊരു ആശയം മനസ്സിൽ വന്നാൽ അത് അതിനൊരു ഫ്രെയിം ഉണ്ടാകുന്നത് വരെ പിന്നെ നമുക്ക് സ്വസ്ഥത. അത് പേപ്പറിലെത്തി അത് അച്ചടിച്ച് വന്നാൽ മാത്രമേ നമുക്ക് സമാധാനം ഉണ്ടാകും. അങ്ങനെയാണ്. ഇപ്പൊ നമുക്ക് ഒരു കേസ് പറയാം. ഈ വ്യാകരണം കണ്ടുവന്നൊരു ആശയം പണ്ട് 92 or 93 പറ്റി എന്റെ മനസ്സിൽ തോന്നി. രാത്രി ഒരു ദിവസം 2 ഈ വ്യാകരണം കണ്ടുവന്നൊരു കേസ് മനസ്സിൽ വന്നു. ഞാൻ ഉണർന്ന് എഴുന്നേറ്റ് ഈ കടലാസരത്ത് വ്യാകരണം കണ്ടു എന്ന് എഴുതി വെച്ചിരിക്കുക. അങ്ങനെ ചെയ്യണ്ടെന്ന് യാതൊരു ഐഡിയയും ഇല്ലായിരുന്നു. പക്ഷെ വ്യാകരണം കണ്ടു ആ സ്പാർക്ക് ഞാൻ എഴുതി വെച്ചു. പിന്നെ
എനിക്ക് ഉറക്കമില്ലായിരുന്നു. രൂപരേഖ ഉണ്ടാക്കി സംഗതി വന്ന അഞ്ചാം പതിപ്പായി. അപ്പോഴേക്കും ഒരു രൂപം മനസ്സിൽ വന്നാൽ, ഒരു ഉദ്ദേശം വന്നാൽ അതിനെ ഫ്രെയിം ഉണ്ടാക്കുന്നത് പോലെ ഒരു ഭയങ്കര അസ്വസ്ഥ തന്നെ ആയിരിക്കും. ഇതൊരു സുഖമൊന്നുമില്ല. അല്ല, നോവൽ രചന മറ്റു രചനയേക്കാൾ കുറേ കൂടി, കാരണം നമ്മളത് സർഗാത്മകതയുണ്ട്. ചരിത്രത്തിൽ സർഗാത്മകത കൊണ്ടുവരാൻ പറ്റില്ല, പക്ഷെ ഇതിനകത്ത് സർഗാത്മകത ഉണ്ടാവും, ഭാവന ഉണ്ടാവണം, റൊമാൻസ് ഉണ്ടാവണം. അത് വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്ന ഒരു വലിയ പ്രശ്നമുണ്ട്. മാത്രമല്ല ഇതിൻ്റെ ഇതിൻ്റെ ക്ലൈമാക്സ് അവിടെ കൊണ്ടെത്തിക്കും എന്നുള്ളതും ഇതിനെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട പ്രശ്നം. പലരും പലരും ഒക്കെ പറഞ്ഞിട്ടുണ്ട്, അയ്യോ പെട്ടെന്ന് നിർത്തി കളഞ്ഞു, ആ കുറച്ചുകൂടെ നിങ്ങൾ പ്രതീക്ഷിച്ചു, അങ്ങനെ അതങ്ങ് പോയിക്കൊണ്ടിരിക്കും. ഇപ്പോൾ എഴുതാൻ കഴിയില്ലല്ലോ. അപ്പം ഇനി അടുത്ത പദ്ധതി എന്താണ്, അടുത്ത പ്രോജക്റ്റ്? അടുത്ത പ്രോജക്റ്റ് കേരളത്തിൽ, ഞാൻ ഉത്തരേന്ത്യയിൽ പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. കേരളത്തിലെ അടിമ കച്ചവടം ചരിത്രകാരന്മാരാരും, വലിയ ചരിത്രകാരന്മാരാരും അംഗീകരിക്കാത്ത കാര്യമാണ്. അടിമ കച്ചവടത്തെ കുറിച്ച് നമുക്ക് ഒരുപാട് വിവരങ്ങൾ എൻ്റെ കയ്യിലുണ്ട്. അടിമ കച്ചവടവുമായി ബന്ധപ്പെട്ട് ഒരു നോവൽ തയ്യാറാക്കണമെന്ന് ഒരു ഉദ്ദേശമുണ്ട്. അത് അതിന് അതിനൊരു ഒരു ഒരു ആശയം ഇങ്ങനെ മനസ്സിലിരിക്കുന്നു. ഇത്തരം കാര്യങ്ങൾ എഴുതി കഴിയാതെ പുറത്ത് പറയരുതെന്നിരിക്കുക, എന്നോട് ഗുരുപുരുഷന്മാരോ ആരോ പറഞ്ഞിട്ടുണ്ട് എങ്കിലും നമ്മൾ പറയുകയാണ് ചെയ്യാൻ. ഇതുവരെ ഉദ്ദേശം അല്ലാതെ ചെയ്യണം സാറേ. കാരണം വെച്ചാല് അത്ര ഒരു സമാന്തര എഴുത്തെന്ന് പറയുന്നത് കേരളത്തിലില്ല. അപ്പം നമുക്ക് മാത്രം അത് ചെയ്യാൻ കഴിയും. സാറിൻ്റെ ചരിത്ര പ്രസക്തി എന്ന് പറയുന്നത് അവിടെയാണെന്നുണ്ടെങ്കിൽ